എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തത്? നിന്നോടാ ചോദിച്ചത്, നിനക്കൊന്നും പറയാനില്ലേ? അപ്പൻ എല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചുട്ടു കളഞ്ഞ് പോയി പലകേർ. ആദ്യമായതുകൊണ്ട് കുറച്ച് ദേഹം വേദന കാണും, സാരമില്ല. രാത്രിയാവുമ്പോ ഇവള് വെള്ളം ചൂടാക്കി പിടിച്ചു തരും. കൊട്ടും കുറവയൊന്നും ഇല്ലാതെ പിന്നെ എന്റെ മോൻ നിന്റെ കഴുത്തി താലി കെട്ടിയതായി കരുതിക്കോ. വേണ്ട അമ്മാവ, വേണ്ട. ഇനിയും എന്നെ കഷ്ടപ്പെടുത്തരുത്. പണ്ട് എന്നെ ഒരു പേപ്പട്ടി കടിച്ചു, എന്റെ അപ്പൻ അതിനെ തല്ലിക്കൊന്നു. എന്നെ തല്ലിക്കൊല്ലാതിരുന്നതിന്റെ കാരണം എന്താ? അപ്പൻ അറിയാമായിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നീ ആറ്റിപ്പോയി കുളിക്കണ്ട, മേശമണി വെള്ളം കോരി തരും. ഇല്ല, ഉടനെ വരുമോ? അവിടെ കിടന്നു. ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയും ഇത് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം. അതില്ലാത്ത കുറ്റവല്ലോ പറഞ്ഞുണ്ടോ? ആ മുത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ചാണ് കിടത്ത. അപ്പൻ പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്, ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. നല്ല പാട്ടല്ലേ? ചിലപ്പോ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്കിഷ്ടമാ. അങ്ങനെ തന്നെ ഇരിക്കരുത്. പാലമ്മേ, പണ്ടാറടങ്ങി തന്തമാർക്ക് വിവരമില്ലാന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ പാലയ്യ വിശേഷം? ആ മുത്തനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അത് നമ്മളെ പേടിപ്പെടുത്താൻ ഇന്ന് പാലയ്യൻ വീട്ടിൽ വന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു. പാലയ്യൻ പിന്നെ സായിപ്പിന് വേണ്ടിയല്ലേ പറയും? കിടക്കടാ, നീ വിവരമില്ലാതെ സംസാരിക്കരുത്. കാര്യം എന്താണെന്ന് അറിയാം? മുത്തൻ മദാമയുടെ തുണിയിക്കാൻ നോക്കി. സായിപ്പിന് ദേഷ്യം വരാതിരിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത് മുത്തനോട് നേരിട്ട് ചോദിക്കാമെന്ന്. ഇന്ന് രാത്രി രണ്ടിലൊന്ന് തീരുമാനിക്കണം. സായിപ്പിന് പണമുള്ള കാര്യം മറക്കരുത്. ഒരു നളിനാക്ഷി ചെറ്റപ്പിച്ചാൽ 100 പേരെ സായിപ്പിറക്കും.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സാഹിപ്പിനോട് കളിക്കുന്നത് തീ കളിയാണ്. എന്നിട്ട് ഇന്നത്തെ അരിയിൽ ആരാ തോറ്റോടിയത്? നളിനാക്ഷന ഓടിയടുത്ത് പുല്ലു ഉളക്കില്ല. ഇന്ന് ജയിച്ചത് ശരി, നാളെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ചന്തക്കയക്കാമോ? എന്താ ഒന്ന് മിണ്ടാത്തത്? മിണ്ടാണെന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ഉയിരിനെ പറ്റി നമുക്ക് കുളിച്ചടക്കാനൊക്കില്ല. ഇവിടെ സമാധാനം വേണം. നിങ്ങൾക്കറിഞ്ഞുകൂടെ, ഒരു ദിവസം കരിപ്പറ്റി വിറ്റില്ലെങ്കിൽ പകുതി വീട്ടുകാർ പട്ടിണിയാവും. അതിനിപ്പോ എന്ത് വേണം? സാഹിബിന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. അല്ലാതെ പിന്നെ ഒരുത്തൻ ചെയ്ത തെറ്റിന് നമ്മളെല്ലാവരും അടിപൊളണോ? ഒരുത്തനാണോ അതോ ഒരുത്തിയാണോ തെറ്റിയതെന്ന് താൻ കണ്ടോ? കണ്ടത് മാത്രമല്ല കേട്ടതും വിശ്വസിക്കാം. ഇല്ലെങ്കിലേ ഒരുത്തനും തന്തയില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ മാരിയമ്മൻ സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു, ഞാൻ തെറ്റുകാരനല്ല. ഓ, തന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ വാ തുറന്ന് പറയാമോ ഞാൻ തെറ്റുകാരനാണെന്ന്? ആ നിമിഷം തന്നെ പല്ലടിച്ച താഴെ. ഞാൻ സമാധാനപ്പെടാം, പക്ഷെ ഇവരെ ലക്ഷണം മിണ്ടി പോരും. കരിപ്പെട്ടി എങ്ങനെ വിൽക്കാമെന്ന് പറ. അതാണ് ഇപ്പൊ അറിയേണ്ടത്. നിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചാലേ സായിപ്പ് കരിപ്പെട്ടി വാങ്ങും. അങ്ങനെയാണെങ്കിൽ സായിപ്പ് കരിപ്പെട്ടി വാങ്ങണ്ട, നമ്മൾ പിന്നെ പട്ടിണി എടുത്ത് ജാകണം. മുഴുവൻ കരിപ്പെട്ടിയും ഞാൻ വിലക്കെടുക്കാം. സായിപ്പ് തരുന്നതിനേക്കാൾ കൂടുതൽ വിലയും തരാം. എന്താ മതിയോ? ഇനി നിന്റെ പ്രമാണം തരൂ. ശരി, ചോദിച്ച പണം ഞാൻ തരും. പക്ഷെ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു തന്നില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ ജപ്തി ചെയ്യും. ഒരു മാസത്തിനുള്ളിൽ പണം തിരിച്ചു തരാ. നിങ്ങളുടെയൊക്കെ കച്ചവടം ശരിക്കും നടക്കുകയാണെങ്കിൽ എനിക്ക് പണം തിരിച്ചു തരണമെന്നില്ല, പലിശ ശരിക്ക് തന്നുകൊണ്ടിരുന്നാ മതി. നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണേ. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പണം തരുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് സാറേ, സത്യം ഞാൻ പറയാം. എന്താണ്? മദാമയാണ് മുത്തനെ കയറി പിടിച്ചത്. പാവം പേടിച്ചോടിക്കളഞ്ഞു. ഓ, അങ്ങനെയായിരുന്നു. ആ മദാമക്ക് ഭയങ്കര കാമല്ലേ സാറേ, ആ തവള പോലത്തെ സായിപ്പിനെ കൊണ്ട് എന്തിനു റിയാം. എങ്കിലും നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ബാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായി പോയി. അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേനെ. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയൂ. ഒരുപക്ഷെ സിന്റെ എന്നെ ആട്ടിയിറക്കിയാലേ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ടാവും. അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സന്നി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിന്റി, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിഴ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകും.
നിങ്ങൾ എന്ന് വന്നാലും യാതൊരു കുഴപ്പമില്ല, എത്ര കരുപ്പെട്ടുണ്ടെങ്കിലും ഞങ്ങൾ എടുത്തോളാം. ഓ തണ്ണി വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നിരുപ്പാണേ. ും കെട്ടി ഉള്ളറിഞ്ഞ പന്തുരുത്തി ലാടം വെച്ച കുഞ്ഞിക്കുളം പേടിച്ചോടിക്കും.